ഇതര സംസ്ഥാന തൊഴിലാളികളുമായി കേരളത്തിന് പുറത്തേക്ക് പോയ വാഹനങ്ങൾ തിരികെ എത്തിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് കോൺട്രാക്ട് കാരിയേജ് അസോസിയേഷൻ. ഇടനിലക്കാരുടെ ഇടപെടലാണ് ബസ്സുകൾ തിരികെ എത്താൻ വൈകുന്നത് എന്നാണ് കോൺട്രാക്ട് കാരിയേജ് അസോസിയേഷന്റെ ആരോപണം. കോവിഡിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി മറികടക്കാനാണ് ടൂറിസ്റ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇതര സംസ്ഥാന തൊഴിലാളികളെ നാട്ടിലെത്തിക്കാൻ സർവീസ് നടത്തിയത്. എന്നാൽ ബസ് ഉടമകൾക്കും തൊഴിലാളികൾക്കും ഇടയിൽ നിന്ന ഏജന്റുമാർ അമിത തുകയാണ് യാത്രക്കായി ഈടാക്കിയതെന്നാണ് അസോസിയേഷന്റെ പരാതി. ഇതിനു പുറമെ ബസ് ഉടമകളിൽ നിന്ന് കമ്മീഷൻ ഉൾപ്പെടെ കൈക്കലാക്കിയതും ഉടമകളെ പ്രതിസന്ധിയിലാക്കി. കൂടാതെ എറണാകുളം റെയിൽവേ സ്റ്റേഷൻ, പെരുമ്പാവൂർ തുടങ്ങിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഇടനിലക്കാർ ഗുണ്ടകളെപ്പോലെയാണ് പെരുമാറുന്നതെന്നും ഇവർ ആരോപിക്കുന്നു. ഞങ്ങളല്ല ഒരിക്കലും ചൂഷണം ചെയ്യപ്പെടുന്നത്, ഞങ്ങളെയാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്. പക്ഷേ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത് ഈ വാഹനങ്ങൾ കൊണ്ടുപോയിരിക്കുന്ന വാഹനങ്ങളാണ് ഈ ചാർജ് ഈടാക്കിയെന്നാണ്. അത് വെറും തെറ്റായ ധാരണയാണ്. ഇതിന്റെ ഏജൻസ് ആണ്. നിങ്ങൾക്ക് ഇതിലൊരു കൃത്യമായൊരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടാവുന്നേ ഉള്ളൂ. ഏതെങ്കിലും ഒരു വാഹന ഉടമ കൃത്യമായി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ കൃത്യമായി ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ എത്തിക്കുകയും അവരെ തിരിച്ച് ഇങ്ങോട്ടുള്ള ട്രിപ്പാണെങ്കിൽ അവരെ കറക്റ്റ് സ്ഥലങ്ങളിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. കുടുങ്ങിക്കിടക്കുന്ന ബസ്സുകൾ യാത്രക്കാരില്ലാതെയാണ് മടങ്ങിയെത്തുന്നതെങ്കിൽ വൻ നഷ്ടമാകും ഉടമകൾക്ക് നേരിടേണ്ടി വരിക. എന്നാൽ യാത്രക്കാരെ കയറ്റി വരാൻ ഒരു ബസ്സിന് കുറഞ്ഞത് 100,000 രൂപയെങ്കിലും വേണമെന്നാണ് ഇടനിലക്കാർ വാശി പിടിക്കുന്നത്. ഇതുമൂലം പ്രതിസന്ധി ഘട്ടത്തിലും ടൂറിസ്റ്റ് ബസ്സുകൾക്ക് സർവീസ് നടത്താനാകാത്ത സാഹചര്യമാണെന്നാണ് ഉടമകൾ പറയുന്നത്. 24 കൊച്ചി.